വേഗേന ചെന്നു ഭവാൻ അഗസ്ത മുനീന്ദ്രനോടാഗതനായോരെന്നെ അങ്ങുണർത്തിച്ചിടേണം ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരെ വസിച്ചിടും നിരുപാശ്രമം ശുത്വാ രാമോക്തം സുധീഷ്ണൻ മഹാപ്രാസാദമിത്യുക്ത സത്വരം ഗത്വാ ആചാര്യമന്ദിരം മുത നത്വാ തം ഗുരുവരമഗസ്ത്യം മുനികുലസത്തമം രഘുത്തമഭക്തസഞ്ജയവ്രതം രാമമന്ത്രാദ്യവ്യാഖ്യാതൽപരം ശിഷ്യന്മാർക്കായി കാമതമഗസ്ത്യമാത്മാരാമം മുനീശ്വരം ആരൂഢവിനയം കൊണ്ടാനദവക്രത്തോടും ആരാൾ വീണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ രാമനാം ദാശരഥി സോദരനോടും നിജ ഭാമിനിയോടും ഉണ്ടിങ്ങാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്യാബ്ധേനിൻ തൃക്കഴലിണ കണ്ടു വന്നിപ്പാൻ ഭക്തിയോടെ മുൻപേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൻ ഭദ്രം തേ രഘുനാഥമാനായ ക്ഷിപ്രം രാമഭദ്രം മേ ഹൃതിസ്ഥിതം ഭക്തവത്സലം ദേവം പാത്തിരും നീടുന്നു ഞാൻ എത്ര നാളുണ്ടു കാൺമാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം രാമ രാമേതി രാമമന്ത്രവും ജപിച്ചതി കോമളം കാളമേഘശ്യാമളം നളിനാക്ഷം ഇത്യ സർവസമുദ്ധായ മുനിപ്രവരോത്തമൻ മധ്യേ ചിത്തമത്യന്ത ഭക്ത്യ മുനിസത്തമന്മാരോടും നിജശിഷ്യ സഞ്ജയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രവക്ത്രം പാർത്തരുൾ ചെയ്താൻ ഭദ്രം തേ നിരന്തരമസ്തു സന്തതം രാമഭദ്ര മേ ദൃഷ്ട്യാ ചിരമദൈവ സമാഗമം യോഗ്യനായിരിപ്പോരിഷ്ടാതിഥിബലാൽ മമ ഭാഗ്യപൂർണത്തേന സംപ്രാപ്തനായിരു ഭവാൻ ആദ്യാവസരം മമ സഫലം അത്രയല്ല മത്താവസാഫല്യവും വന്നിതു ജഗത്പദേ കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമ സമന്വിതം കുമ്പിട്ടു ഭക്തദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവും എടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം ഗാഢാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദീശാംസജനായ ലക്ഷ്മണനെയും ശാസ്ത്രസ്പർശന പരമാഹ്ലാദജാത ശ്രവം നേത്രാകിലാകുലനായ താപസവരൻ ഏകേന കരണെ സംഗൃഹ്യ രോമാഞ്ചാന്വിതം രാഘവനുടെ കരപങ്കജമതിദ്രുതം സ്വാശ്രയം ജഗാമ ഹൃഷ്ടാത്മനാ മുനിശ്രേഷ്ഠൻ ആശ്രിതജനപ്രിയനായ വിശ്വേശം രാമം പാദ്യാർഘ്യാസനമതുപർക്കമുഖ്യങ്ങളും ആപാദ്യ സമ്പൂജ്യ സുഖമായുപവിഷ്ടം നാദം വന്യഭോജ്യങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു ധന്യനാം തപോധനേകാന്തേ ചൊല്ലിടിനാൻ അഗസ്ത്യസ്തുതി. നീ വരുന്നതും പാർത്തു ഞാനിരുന്നതും മുന്നം ദേവകളോടും കമലാസനനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവനെന്ന് തന്നെ സരസാസനൻ സകലേശ്വരദയാനിധേ ഞാനന്നു തുടങ്ങി വന്നിവിടെ വാണിടിനേൻ ആനന്ദ സ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടും ശിക്ഷ സംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോകസൃഷ്ടിക്കു മുന്നം ഏകനായി ആനന്ദനായി ലോകകാരണൻ വികൽപോപാധിവിരഹിതൻ തന്നുടമായ തനിക്കാശയഭൂതയായി തന്നുട ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തദ്ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും
നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാമവ്യകൃതമെന്നു ഉപനിഷദ്വശാൽ മായാദേവിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതി എന്നും ചൊല്ലും വിദ്വാൻമാർ അവിദ്യയെന്നും പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വം എന്നല്ലോ ചൊല്ലൂ നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായി അതീന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സ്വാത്വികത്തിങ്കൽ നിന്നും മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാൾ പൂമാനുണ്ടായിരുന്നു കേൾപ്പു അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങിയിടും ചരാചര ലോകങ്ങളാകുന്നതും ദേവമാനുഷ തിര്യോനിജാതികൾ ബഹുസ്ഥാവര ജംഗവും ജംഗമൗഹപൂർണമായുണ്ടായി വന്നു തന്മായ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു ലോക സൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ധാതാ നാഭിയിൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണുരുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയം നിത്യം അംശിച്ചു ജഗൽ സ്വപ്ന ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിർവൃതൻ നിത്യനേകൻ അവ്യയനല്ലോ നാഥ യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനിച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ തന്മൂലം ഗുണവാനെ പോലെയായിരു ഭവാൻ തൊന്മഹാമായ രണ്ടുമിത് വിധമായി വന്നാണല്ലോ വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യ വിദ്യ എന്നല്ലോ ചൊല്ലു നിവൃത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചീടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളു വേദാന്തവാക്യാർത്ഥ വേദികളായി സമന്മാരായി പാദഭക്തന്മാരായി ഉള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യ വിദ്യ എന്നല്ലോ ചൊല്ലൂ നിവൃത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചീടിന ജനം പ്രവർത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളു വേദവാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യം മുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ തൊന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലമായ വിദ്യ താനേ സംഭവിച്ചിടും മറ്റുള്ള മൂഢന്മാർക്കു വിദ്യയുണ്ടാക എന്നതും കെട്ടില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ ത്വത്ഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാർ ഇല്ലേതും സംശയമോർത്താൽ ത്വത്ഭക്തി സുതാഹീനന്മാരായുള്ളവർക്കെല്ലാം
സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുമില്ല. ശ്രീരാമ രഘുപതേ കേവല ജ്ഞാനമൂർത്തെ ശ്രീ രമണാത്മാരാമ കാരുണ്യാമൃത സിന്ധു എന്തിനു വളരെ ഞാൻ ഇങ്ങനെ പറയുന്നു. ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതേ. സാധുസംഗി സംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും. ഭക്തന്മാർക്കായി നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ ഭക്തന്മാരായി നിർവൃത്താഖില കാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിനും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്തകർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരികപരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനീനിയമാദി സമ്പന്നന്മാരായി ഏകാന്തേ ശമരമസാധനയുക്തന്മാരായി സാധുക്കൾ അവരോട് സംഗതിയുണ്ടാകുമ്പോൾ ചേതസീഭവൽ കഥാശ്രവണേരതിയുണ്ടാം. ത്വത്കഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. വിജ്ഞാനമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം ആകയാൽ ത്വൽഭക്തിയും നിങ്ങളെ പ്രേമവായ്പും രാഘവ സദാ ഭവിക്കണമേ ദയാനിധേ. ത്വത്പാദാജങ്ങളിലും ത്വത്ഭക്തന്മാരിലും എന്നുൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകേണം. ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മമിന്നു മൽക്രതുക്കളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു. ഇന്നല്ലോ സഫലമായി വന്നതു മന്നേത്രവും സീതയാ സാർദ്ധം ഹൃദി വസിക്ക സദാ ഭവാൻ സീതാവല്ലഭ ജഗന്നായക ദാശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും പുതിക്കുമ്പോഴും എന്നു വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസേ ഭവദ്രൂപം തോന്നേണം ദയാംബുധേ. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംബാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ജാപം ബാണതൂണീരത്തോടും കൊടുത്തു ഗഡ്ഗത്തോടും ആനന്ദ വിവശനായി പിന്നെയും അരുൾ ചെയ്ത ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനിഷ്ടമായിടേണം വൈകിടാതെ. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനു മർത്യനായി പിറന്നതും രണ്ടു യോജന വഴി ചെല്ലുമ്പോൾ അവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമി തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം. തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുകെന്നുടൻ അനുജ്ഞ നൽകി മുനി. സ്തോത്രസാരം അഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി. ബാണജാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ച അഗസ്ത്യപാദാംബുജം. യാത്രയും അയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യ ജാനകിയോടും എഴുന്നള്ളിയിടും നേരം. ഹരേ രാമ. ജടായു സംഗമം.
अद्रिशृङ्गावं तत्र पद्धति मध्ये कण्डो पत्रिसत्तमनागं वृद्धनां जटायुषम् എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടു രാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോട് ചൊന്നാൽ രാക്ഷസാംപ്രവരനി കിടക്കുന്നതു മുനിവിൽ ഭക്ഷകനിവന നീ കണ്ടതില്ലയോ സഖേ വില്ലിങ്ങു തന്നീടു നീ ഭീതിയും ഉണ്ടാകുല കൊല്ലുവേനിവന ഞാൻ വൈകാതെ ഇനി ഇപ്പോൾ ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ വദ്യനല്ലഹം തവ താതനു ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ വയസ്സനറിഞ്ഞാലും നിൻ തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ അന്തവ്യനല്ല ഭവഭക്തനാം ജടായു ഞാൻ എന്നിവ കേട്ടു ബഹുസ്നേഹമുൾക്കൊണ്ടു നാഥൻ നന്നായി ആശ്ലേഷം ചെയ്തു നൽകിനാനുഗ്രഹം എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്ക നീ സങ്കടമിനിയൊന്നുമുണ്ടാ ഒന്നുകൊണ്ടുമേ നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്റെ ഞാനതു കഷ്ടം കഷ്ടം കിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ.